സേ നോ ടു വാർ, വേണ്ട ഇനിയൊരു യുദ്ധം. ചരിത്രം പലപ്പോഴും ഓർമ്മപ്പെടുത്തലുകൾ മാത്രമല്ല മുന്നറിയിപ്പുകൾ കൂടിയാണ്. ലോക ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. സംരക്ഷണവാദവും സംഘർഷങ്ങളും നിറഞ്ഞ വർത്തമാനകാല ലോക രാഷ്ട്രീയത്തിന് ചില മുന്നറിയിപ്പുകൾ കൂടി നൽകുന്നതായി. ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചതിൻ്റെ 100-ാം വാർഷികത്തിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ലോകരാഷ്ട്രങ്ങൾ അനുസ്മരിച്ചു. 1918 നവംബർ 11 പാരീസിൽ മുഴങ്ങിയ ബ്യൂഗിൾ ശബ്ദം മനുഷ്യരാശിയുടെ 4 വർഷം നീണ്ട മഹാദുരിതങ്ങൾക്ക് വിരാമമിടുന്നതായിരുന്നു. സഖ്യകക്ഷികളും ജർമ്മനിയും തമ്മിൽ നടത്തിവന്ന കര, നാവിക, വ്യോമ തലത്തിലുള്ള പോരാട്ടം അവസാനിപ്പിച്ചു. പിന്നീട് ഫ്രാൻസിലെ വേഴ്സായ് കൊട്ടാരത്തിൽ വെച്ച് 1919 ജൂൺ 28 ഒപ്പിട്ട ഉടമ്പടിയിലൂടെ 1-ാം ലോകമഹായുദ്ധം അവസാനിച്ചു. ഇരുഭാഗങ്ങളിലുമായി 7 കോടി സൈനികരാണ് 1-ാം ലോകമഹായുദ്ധത്തിൽ അണിനിരന്നത്. 1 കോടിയോളം പട്ടാളക്കാർ മരണമടഞ്ഞു. 3 കോടിയിലേറെ പേർക്ക് പരിക്കേറ്റു. ശാസ്ത്രത്തിൻ്റെ സകല നേട്ടങ്ങളും നരഹത്യയ്ക്കും നശീകരണത്തിനുമായി ആദ്യമായി ഉപയോഗപ്പെടുത്തപ്പെട്ടു. യൂറോപ്പാണ് ലോകയുദ്ധത്തിൻ്റെ ഓർമ്മകൾ ഏറെയും പേറുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ തന്നെ യൂറോപ്പിൽ വ്യാപകമായ അന്തസംഘർഷങ്ങളുടെ തുടർചിത്രമായിരുന്നു ആദ്യ ലോകയുദ്ധത്തിന് വഴിയൊരുക്കിയത്. ജർമ്മനിയുടെ അസാധാരണമായ വളർച്ച, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപരെന്ന് അഹങ്കരിച്ചിരുന്ന ബ്രിട്ടനെ അസ്വസ്ഥരാക്കിയിരുന്നു. റഷ്യയെയും ഫ്രാൻസിനെയും കൂട്ടുപിടിച്ച് ബ്രിട്ടനും ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി തുടങ്ങിയവരുമായി ചേർന്ന് ജർമ്മനിയും ശക്തി ഉറപ്പിച്ച് കാത്തിരുന്നു. ഹംഗറിയുടെ കിരീടാവകാശി ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡും ഭാര്യയും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഓസ്ട്രിയ, ഹംഗറി സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതോടെ ഇരു ചേരികളും 2 ആയി തിരിഞ്ഞ് യുദ്ധം തുടങ്ങി. യുദ്ധം ലോകത്തിന് സമ്മാനിച്ചത് തീരാ ദുരിതങ്ങളാണ്. പട്ടിണിയും പകർച്ചവ്യാധികളും മൂലം ലക്ഷക്കണക്കിന് ആളുകൾ മരണമടഞ്ഞു. നഗരങ്ങൾ ശവപ്പറമ്പുകളായി. ഫാക്ടറികളും വ്യവസായ സ്ഥാപനങ്ങളും കത്തിയമർന്നു. കെട്ടിടങ്ങളും പാലങ്ങളും റോഡുകളുമെല്ലാം വ്യാപകമായി തകർക്കപ്പെട്ടു. കാർഷിക രംഗം തകർന്നു. പട്ടിണിയും തൊഴിലില്ലായ്മയും രൂക്ഷമായി. എല്ലാ രാജ്യങ്ങളിലെയും സമ്പദ്വ്യവസ്ഥ തകർന്നു തരിപ്പണമായി. ബ്രിട്ടീഷ് കോളനിയായിരുന്ന ഇന്ത്യക്ക് നഷ്ടമായത് 90,000 സൈനികരെയാണ്. യുദ്ധത്തിൻ്റെ അവസാനം ജർമ്മൻ സാമ്രാജ്യത്തിൻ്റെ പതനം കൂടിയായിരുന്നു. യുദ്ധക്കുറ്റം ഏറ്റെടുക്കേണ്ടി വന്ന ജർമ്മനിയുടെ ഭൂപ്രദേശത്തിൻ്റെ 1/10 ഭാഗവും ജർമ്മനി കൈയടക്കിയ വിദേശ കോളനികളും സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു. 2-ാം ലോകമഹായുദ്ധത്തിനുള്ള വഴിമറിഞ്ഞിട്ടാണ് 1-ാം ലോകമഹായുദ്ധം അവസാനിച്ചതെന്ന് പറയാം. 2-ാം അതിലധികമോ പ്രദേശങ്ങളോ വിഭാഗങ്ങളോ ചേരിതിരിഞ്ഞ് ആയുധങ്ങളോടുകൂടിയും സേനയെ ഉപയോഗിച്ചും നടത്തുന്ന പോരാട്ടമാണ് യുദ്ധം. കീഴടക്കുക, ഉദ്ദേശം അടിച്ചേൽപ്പിക്കുക, അവകാശം പിടിച്ചു വാങ്ങുക എന്നിവയാകാം യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങൾ രാഷ്ട്രീയം, വ്യവസായം, മതം, വംശീയത എന്നിവയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കാം. യുദ്ധത്തിൻ്റെ കാരണമായും ഇവയെ കണക്കാക്കുന്നു. രാഷ്ട്രവൽക്കരണം, സേനാസന്നാഹം എന്നിവ നൂതന യുഗത്തിൽ യുദ്ധത്തിന് വഴിതെളിച്ചു. 2 രാജ്യങ്ങൾ തമ്മിലുള്ള അതിരു തർക്കം യുദ്ധത്തിന് കാരണമാകാം. യുദ്ധത്താൽ നാശനഷ്ടങ്ങൾ വളരെ വലിയ അളവിൽ സംഭവിക്കുന്നു. പുരാണിക കാലങ്ങളിൽ ഒരു യുദ്ധത്തിൽ സാധാരണ തുടർച്ചയായ ഒരൊറ്റ സംഘടന മാത്രമേ കാണൂ. കാലക്രമേണ സൈന്യങ്ങളുടെ വലിപ്പം വർദ്ധിച്ചതോടെ ഒരു യുദ്ധത്തിൽ പല മുന്നണികളും ഒരേ മുന്നണിയിൽ പല സംഘടനകളും ഉണ്ടാവാം. ഉദാഹരണത്തിന്, 1971 ഇൻഡോ പാക് യുദ്ധത്തിൽ പശ്ചിമ പാകിസ്ഥാനുമായുള്ള അതിർത്തിയിൽ പശ്ചിമ മുന്നണിയും കിഴക്കൻ പാകിസ്ഥാനുമായുള്ള അതിർത്തിയിൽ കിഴക്കൻ മുന്നണിയും ഉണ്ടായിരുന്നു. രാജ്യങ്ങൾ തമ്മിലായാലും ജനങ്ങൾ തമ്മിലായാലും യുദ്ധം ചെയ്യുന്നത് നന്നല്ല. ഏകാധിപത്യ മനോഭാവമാണ് യുദ്ധമുണ്ടാക്കുന്നത്. യുദ്ധം കൊണ്ട് യാതൊരു ശാശ്വത നേട്ടം ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല. ഓരോ വർഷവും പ്രതിരോധത്തിന് വേണ്ടി 2 കോടി രാജ്യങ്ങൾ ചെലവിടുന്നത്. ആ തുകയുണ്ടെങ്കിൽ രാജ്യത്തെ പട്ടിണി അകറ്റാനും മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്താനും സാധിക്കും. യുദ്ധമുണ്ടാക്കുന്ന നാശങ്ങൾ കൊണ്ട് രാജ്യത്തിൻ്റെ സമ്പദ്ഘടന താറുമാറാകും.
യുദ്ധ ഭീഷണിയുള്ള സ്ഥലത്ത് ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയില്ല. യുദ്ധം നടക്കുമ്പോൾ രാജ്യത്ത് വിലക്കയറ്റവും ക്ഷാമവും ഉണ്ടാകും. യുദ്ധത്തിന് ശേഷം പട്ടിണിയും രോഗവും നേരിടേണ്ടിയും വരും. എല്ലാ രാജ്യങ്ങളും ജനങ്ങളും ആത്മാർത്ഥമായി വിചാരിച്ചാൽ യുദ്ധങ്ങളില്ലാത്ത സൗഹാർദ്ദമായ ഒരു പുതുലോകം സൃഷ്ടിക്കാൻ കഴിയും. ലോകത്ത് സമാധാനം പുലരുവാനാണ് നാം ശ്രമിക്കേണ്ടത്. ആരംഭം മുതലുള്ള മരണം വച്ച് നോക്കിയാൽ ഏറ്റവും മാരകമായ യുദ്ധം രണ്ടാം ലോക മഹായുദ്ധമാണ്. 6 കോടിക്കും 8.5 കോടിക്കും ഇടയിൽ ആൾക്കാരാണ് ഈ യുദ്ധത്തിൽ മരിച്ചത്. ചരിത്രത്തിലുടനീളം യുദ്ധം മനുഷ്യവംശത്തിന് നഷ്ടങ്ങൾ മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ചരിത്രത്തിലുടനീളം യുദ്ധം മനുഷ്യവംശത്തിന് നഷ്ടങ്ങൾ മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ. കൂട്ടമരണങ്ങൾ, തലമുറകളിലേക്ക് പടരുന്ന ജനിതക രോഗങ്ങൾ, അനാഥത്വം, സമ്പത്തിൻ്റെയും ജീവനോപാധികളുടെയും നഷ്ടം, ഇത് മാത്രമാണ് ഈ മഹായുദ്ധങ്ങൾ നമുക്ക് നൽകുന്നത്. ലോകമഹായുദ്ധങ്ങൾ നൽകിയ വലിയ പാഠങ്ങളിൽ നിന്നാണ് ലോകരാഷ്ട്രങ്ങൾ യുദ്ധത്തെ ഒഴിവാക്കാനുള്ള ധാരണകളിലേക്കും അന്താരാഷ്ട്ര സംവിധാനങ്ങളിലേക്കും തിരിയുന്നത്. സമാധാനത്തിൽ നിന്ന് മാത്രമേ രാഷ്ട്രങ്ങളും ജനതകളും നേരിടുന്ന മൗലിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്ന തിരിച്ചറിവും വിവേകപൂർവമായ നയതന്ത്ര സമീപനവും രണ്ടാം ലോകം യുദ്ധാനന്തരം ശക്തിപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയും നിരവധി സർവദേശീയ പ്രഖ്യാപനങ്ങളും ഇതിനായി രൂപം കൊണ്ടു. ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ഞെട്ടിപ്പിക്കുന്ന ആണവ കൂട്ടക്കൊലകൾ ഇനിയൊരു യുദ്ധമുണ്ടാവരുതെന്നും ആണവ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടരുതെന്നുമുള്ള കടുത്ത അഭിലാഷങ്ങൾക്ക് പൊതുജന അഭിപ്രായങ്ങൾക്കും മേൽക്കൈ കിട്ടുന്ന യുദ്ധങ്ങൾ ശരിക്കും ആർക്ക് വേണ്ടിയാണ്? 1945 ആഗസ്റ്റ് 6 ഹിരോഷിമയിലും 9 നാഗസാക്കിയിലും ഇങ്ങനെ 2 ബോംബുകൾ വർഷിക്കുമ്പോൾ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിൻ്റെ മരണത്തെ തുടർന്ന് അമേരിക്കയുടെ പരമാധികാരത്തിൽ കയറിയിട്ട് വെറും 3 മാസം മാത്രമായ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ മുഴക്കിയ ഭീഷണി കൂട്ടുകാരെ ഇന്നും മനുഷ്യരാശിയെ വെറുപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഭൂമിയിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നാശത്തിൻ്റെ പെരുമഴ കാണാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് ട്രൂമാൻ മുഴക്കുമ്പോൾ അത് ജാപ്പനീസ് ജനതയോട് മാത്രമായിരുന്നില്ലെന്നും അമേരിക്കയെ എതിർക്കുന്ന ലോക ജനതയോട് തന്നെയായിരുന്നെന്നും പിൻകാല ലോക ചരിത്രം നമ്മെ വ്യക്തമാക്കി തരുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ എത്രയോ കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും, അവരുടെ വീടുകൾ, അവരുടെ വസ്തുവകകൾ, പക്ഷിമൃഗാദികൾ എന്നു വേണ്ട എല്ലാം ജപ്പാൻ ജനതയ്ക്ക് ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു. കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ പ്രതാപ പെരുമഴയിൽ ഉയർന്നു നിന്നിരുന്ന ജനനിബിഡമായ 2 നഗരങ്ങൾ കത്തിക്കരിഞ്ഞ് ചാമ്പലായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാട് ഒരു സുപ്രഭാതത്തിൽ ചാമ്പലായി തീരുന്നത്, അതിൽ നിന്ന് ഒരു ജനതയുടെ നിലവിളി ഉയരുന്നത്. അപ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ആ ഹതഭാഗ്യരായ ജനതകളെ പറ്റിയോ? എക്കാലത്തും പ്രസക്തമായ ചോദ്യം ഇന്ന് ലോക ജനത ചോദിക്കുന്ന നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. കാരണം യുദ്ധത്തിലൂടെ സാധാരണക്കാരായ ജനതയ്ക്ക് എന്താണ് നേട്ടം? അവരുടെ ജീവനും സ്വത്തും ഒപ്പം ഭൂമി തന്നെയും നഷ്ടപ്പെട്ട് മനുഷ്യന് കഷ്ടതകൾ മാത്രമേ അത് സമ്മാനിക്കുന്നുള്ളൂ. എല്ലാവർക്കും ഇതുകൊണ്ട് നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് ധരിക്കരുതേ. ചില ആളുകൾക്ക് ഈ യുദ്ധം കൊണ്ട് നേട്ടവും ഉണ്ടാകുന്നുണ്ട്. അതറിയുമ്പോഴാണ് വാസ്തവത്തിൽ യുദ്ധം ആർക്ക് വേണ്ടിയാണെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തെളിഞ്ഞു വരുന്നത്. യുദ്ധങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാകുന്ന വിഭാഗം സർക്കാരും മുതലാളിമാരുമാണ്. അവരെ ചരിത്രത്തിൽ വിളിക്കുന്ന പേര് അധികാരി വർഗങ്ങളെന്നാണ്. മുതലാളിമാർ ഇന്നത്തെ അധികാരി വർഗമാണ്. ഇതിനു മുമ്പ് നിരവധി അധികാരി വർഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യവസ്ഥിതി മാറി മാറി വരുന്നതനുസരിച്ച് അധികാരി വർഗങ്ങളും മാറി മാറി വരുമെന്ന് നമ്മൾ ചരിത്രങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യൻ ഉക്രൈൻ യുദ്ധവും ആർക്ക് വേണ്ടിയാണ്? അധികാരി വർഗങ്ങൾ അവരുടെ ശക്തി തെളിയിക്കുമ്പോൾ കുറേ സാധാരണക്കാരായ മനുഷ്യർക്ക് എല്ലാം നഷ്ടപ്പെടുകയാണ്. വാസ് ഡസൻ്റ് ബ്രിങ് ലാസ്റ്റിംഗ് പീസ്, ഒൺലി ലാസ്റ്റിംഗ് ഡെത്ത്. സോ Please say no to war.